ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെൻ ഇയേഴ്സ്. ഇന്ന് നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു ചെടിച്ചട്ടി ഉണ്ടാക്കുക എന്നാണ് കാണിക്കാൻ പോണത്. നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെടിച്ചട്ടി നിർമ്മിക്കാൻ കഴിയും. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയൊന്ന് നോക്കാം. അതായത് ഇതുപോലൊരു ചട്ടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ചട്ടിയും വേണം. പിന്നെ ഇതുപോലെ ഈ ചട്ടിൻ്റെ അകത്ത് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എൻജിൻ ഓയിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഉള്ളിലേക്ക് ഇറക്കി വെക്കുന്ന ചട്ടിയുടെ പുറം ഭാഗത്താണ് കേട്ടോ ഓയിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഇങ്ങനെ രണ്ട് ചട്ടിയിലും നല്ലോണം ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ചട്ടി തയ്യാറാക്കാൻ ആവശ്യമുള്ള സിമെൻറ്റിൻ്റെയും മണലിൻ്റെയും മിക്സ് തയ്യാറാക്കാം. അതിനായിട്ട് 2 കപ്പ് മണലും 1 കപ്പ് സിമെൻറ്റുമാണ് നമുക്ക് ആവശ്യമുള്ളത്. 2:1 നമ്മൾ മണലും സിമെൻറ്റും എടുക്കുന്നത്. അതായത് 2 കപ്പ് മണലും 1 കപ്പ് സിമെൻറ്റുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് രണ്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. വേണമെങ്കിൽ നമുക്ക് 3 കപ്പ് മണലും 1 കപ്പ് സിമെൻറ്റും എടുക്കാം. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ എടുക്കാൻ കാരണം നമ്മുടെ ചട്ടി ഒന്നുകൂടി നല്ല ഉറപ്പ് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റേഷ്യോയിൽ എടുക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മുടെ ഈ ഒരു മിക്സ് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് നമ്മുടെ മിക്സ് കിട്ടേണ്ടത്. ഇപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല, എന്നാലും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ ചട്ടി പെട്ടെന്ന് ഊരിക്കിട്ടാൻ ഇത് സഹായിക്കും. ആദ്യം ഈ ചട്ടി മണലിലൊന്ന് ഉറപ്പിച്ച് നിർത്തണം. പിന്നീട് ഈ മിക്സ് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചട്ടിയുടെ പകുതി വരെ ഒഴിച്ചു കൊടുത്താൽ മതി. ആ മിക്സ് ഒഴിച്ച് കഴിഞ്ഞിട്ട് അതിങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചട്ടിയിലേക്ക് ഇതുപോലെ മണലിട്ട് കൊടുക്കണം. ഇനി ഈ ചട്ടി സാവധാനം ഇറക്കി വെച്ചിട്ട് മെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് സിമെൻ്റ് മിക്സ് പൊങ്ങി വരും. അപ്പോൾ എല്ലാ ഭാഗത്തും ഈക്വലാണോ എന്ന് നോക്കിയിട്ട് ഉള്ളിലെ ചട്ടി കറക്റ്റായിട്ട് വയ്ക്കുക. നല്ല ഷാർപ്പായിട്ടുള്ള കമ്പിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഹോളിട്ട് കൊടുത്താൽ മതി. പതുക്കെ ഹോളിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇതിപ്പോൾ ഉണങ്ങിയിട്ടൊന്നുമില്ലല്ലോ, അപ്പോൾ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് സാവധാനം ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ചട്ടിയുടെ ഹോള് റെഡിയായി. അപ്പോൾ ഇനി അതിൻ്റെ അകത്തേക്ക് ഇതുപോലെ മണലിട്ട് കൊടുത്തിട്ട് ചുറ്റും ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഓവറായിട്ട് പ്രസ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് ഇതൊരു ടൈലിൻ്റെ പീസാണ്, പലക കഷ്ണോ പ്ലൈവുഡോ എന്ത് വേണമെങ്കിലും എടുക്കുക. എന്നിട്ട് ഇത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ സാവധാനം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി ഇതൊരു 10 മണിക്കൂർ നമ്മൾ ഇങ്ങനെ തന്നെ വെക്കണം. ഇതിപ്പോൾ ഒരു 10 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഈ ചട്ടിയുടെ എല്ലാ ഭാഗത്തും മെല്ലെ ഒന്ന് തട്ടിക്കൊടുക്കുക. ഇനി നമുക്ക് ഈ ചട്ടി വളരെ ശ്രദ്ധിച്ച് ഊരിയെടുക്കാം. എന്നിട്ട് ഈ ചട്ടിയുടെ പുറത്തുനിന്ന് കൂടി നമ്മൾ ഹോളിട്ട് കൊടുക്കണം. ചട്ടിയുടെ ഉള്ളിൽ മാത്രമേ ഹോളുള്ളൂ. പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഒരു കമ്പി വെച്ചിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കുക. നമ്മൾ ആദ്യം ഉള്ളിൽ ഹോളിട്ട് കൊടുത്തില്ലേ, അതേ സ്ഥാനത്ത് തന്നെയാണ് പുറത്തുനിന്ന് ഹോളിട്ട് കൊടുക്കേണ്ടത്.
ദിവസം നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യണം. രണ്ട് ദിവസം കഴിഞ്ഞ് ചട്ടി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് പെയിൻ്റ് അടിച്ചു കൊടുക്കാം. ചട്ടിക്ക് അടിക്കുന്ന പെയിൻ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആദ്യം ഫസ്റ്റ് കോട്ട് അടിച്ചിട്ട് പിന്നെ അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് സെക്കൻഡ് കോട്ട് കൂടി അടിച്ചു കൊടുക്കാം. ഈ ചട്ടി ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. നമ്മളിപ്പോൾ കൈമ ഗ്ലൗസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല, കാരണം നമ്മളെ കൈമ സിമെൻ്റ് ഒന്നും ആവില്ല, അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് തന്നെ ആർക്കായാലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ചട്ടിയുടെ ഉള്ളിൽ മുഴുവൻ അടിച്ചു കൊടുക്കണമെന്നൊന്നുമില്ല, നമ്മളിപ്പോൾ ചെടി വെച്ച് കഴിഞ്ഞിട്ട് കാണുന്ന ഭാഗം മാത്രം അടിച്ചു കൊടുത്താലും മതി. ഇപ്പോൾ പെയിൻ്റൊക്കെ ഉണങ്ങി കഴിഞ്ഞിട്ടുള്ള ചട്ടികളാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചട്ടി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ ചുന്നിയാവ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കണ് കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞങ്ങൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.